സാധാരണ ഈ സിറ്റുവേഷനിൽ ഇത് നീങ്ങി ഇങ്ങോട്ട് വരും ഇപ്പോ റബ്ബറിന്റെ പാഡ് അവിടെ വെച്ചതുകൊണ്ട് ആൾ സുഖമായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് നോക്കിയോ ഫ്രണ്ട്സ് എത്ര സ്പീഡാണ് കറങ്ങുന്നതെന്ന് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം നിഖിൽ മഴമേഘം സ്റ്റുഡിയോ മഴമേഘത്തിലേക്ക് സ്വാഗതം ഇന്ന് എന്തായാലും ഒരു ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് ആവശ്യമുള്ളൊരു ഉപകരണമാണ് വാഷിംഗ് മെഷീൻ കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട് കുറേ പേര് ഉപയോഗിച്ചിട്ട് അത് എന്തെങ്കിലും ഡാമേജ് ആയിട്ട് ഒരു മൂലയ്ക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഉപയോഗിക്കുന്ന കുറേ രീതികളുണ്ട് ഇപ്പോൾ ഞങ്ങളും കുറേ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് വാഷിംഗ് മെഷീൻസ് മാറ്റിയിട്ടുണ്ട് ഈ പുതിയ വാഷിംഗ് മെഷീൻ അതായത് IFBയുടെ ഫ്രണ്ട് ലോഡ് 6 kg വാഷിംഗ് മെഷീൻ ഓക്കെ ഇത് ഞങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് കുറേ ഒരുക്കങ്ങളുണ്ട് അതായത് പ്രധാനപ്പെട്ടത് വെള്ളം വെള്ളത്തിൻ്റെ സോഴ്സ് പിന്നെ ഇതിൻ്റെ വേസ്റ്റ് വാട്ടർ പോകുന്ന ഔട്ട്ലെറ്റ് അതെല്ലാം നമ്മൾ ആദ്യം തന്നെ അറേഞ്ച് ചെയ്തിരിക്കണം ടിപ്സിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങൾ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റോർ റൂമിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞുതരാം പവർ പ്ലഗ് ഓക്കെ ഇത് മെഷീൻ്റെ വളരെ അടുത്ത് തന്നെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി അതിനുശേഷം മറ്റൊരു പ്രധാന ഘടകം വെള്ളം നല്ല ടാപ്പായിരിക്കണം ഇതൊരു വാട്ടർ ടെക്കിൻ്റെ ടാപ്പാണ് നല്ല ലൈഫ് ലോങ് ഉള്ള ടാപ്പാണ് വെള്ളം നല്ല ഫോഴ്സ് വന്നിരിക്കണം എപ്പോഴും മെഷീനിലേക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സ് നന്നായി വരണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ്റെ ഫങ്ഷന് തന്നെ അത് ബാധിക്കും ചില സമയത്ത് 45 മിനിറ്റ്സിൽ കഴിയേണ്ട വാഷൊക്കെ ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ എടുക്കും അപ്പോൾ വെള്ളം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത് ഇടയ്ക്ക് അഴിച്ച് നോക്കി ക്ലീൻ ചെയ്യാനും നമ്മൾ ട്രൈ ചെയ്യണം പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഔട്ട്ലെറ്റാണ് അതായത് വേസ്റ്റ് വാട്ടർ പോകുന്ന പൈപ്പ് നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുന്ന പോലെ ഒരു സംവിധാനം ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് വീടിന് പുറത്ത് ഒരു ഓസ് വെച്ചിട്ട് ഞാൻ ചെടികൾക്കും തെങ്ങിലേക്കും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് പറയാറുണ്ട് വാഷിംഗ് മെഷീൻ്റെ ഫങ്ഷൻ നടക്കുമ്പോൾ വൈബ്രേഷൻ ഒരുപാട് വൈബ്രേഷൻ ഉണ്ടാവും ഞങ്ങൾക്കത് സംഭവിച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഈ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് കുറച്ചത് ഇതുവരെയെല്ലാം മുന്നോട്ടെല്ലാം വരാറുണ്ട് നല്ല വൈബ്രേഷൻ ഉണ്ടാവും വൈബ്രേഷൻ മാറാൻ ഒരു അടിപൊളി ടിപ്പ് ഉണ്ട് ഇത് നോക്കി ഇതുപോലെ ഒരു സൈക്കിളിൻ്റെയോ ബൈക്കിൻ്റെ ട്യൂബ് ഉണ്ടല്ലോ പഞ്ചർ കടയിൽ പോയി വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ഒരു 4 പീസ് വാങ്ങിച്ചിട്ട് ഇതുപോലെ വാഷിംഗ് മെഷീൻ്റെ കാലുകളുടെ അടിയിൽ ചുമ്മാ അതങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മെഷീൻ എങ്ങോട്ടും മൂവ് ആവില്ല അപ്പോൾ നമുക്കിനി മെഷീൻ ഒന്ന് പരിചയപ്പെടാം ഇത് IFBയുടെ 6 kg ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ഇതിൻ്റെ ഡോറ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഡ്രമ്മ് നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ ഇടുന്ന ഏരിയയാണത് ഇതിൻ്റെ ഡ്രമ്മ് വെർട്ടിക്കലായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നത് ഇനി ഈ മെഷീൻ്റെ കുറച്ച് പ്രോഗ്രാംസും സ്റ്റാറ്റസൊക്കെ പറഞ്ഞു തരാം പ്രോഗ്രാംസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കോട്ടൺ കോട്ടൺ എക്കോ സിന്തറ്റിക് ക്യുക്ക് വാഷ് ഡെലിക്കേറ്റ്സ് വൂൾ അഡിറ്റീവ്സ് ഓർ റിങ്സ് ഡ്രെയിൻ ആൻഡ് സ്പിൻ അതിനുശേഷം കാണുന്ന സ്റ്റാറ്റസ് ഇപ്പോൾ ഓരോ സ്റ്റാറ്റസും ഇതിൽ കാണാൻ കഴിയും ഇവിടെ ഏത് പ്രോസസ്സാണ് നടക്കുന്നത് അത് കറക്റ്റായിട്ട് ഇവിടെ കാണാൻ കഴിയും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഡോറിൻ്റെ ലൈറ്റാണ് നമ്മളിപ്പോൾ ഡോർ നന്നായി ലോക്ക് ചെയ്യണം നന്നായി ലോക്ക് ചെയ്തില്ല എങ്കിൽ ഇവിടെ എറർ കാണിക്കും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഡോർ നന്നായി ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ വാഷ് മോഡുണ്ട് ഹോട്ട് വാട്ടറോ വാം വാട്ടറോ വെച്ച് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും റാപ്പിഡ് വാഷ് ഉണ്ട് പെട്ടെന്ന് വാഷ് ചെയ്ത് തീർക്കാൻ പറ്റും ഇത് സ്റ്റാർട്ട് ആൻഡ് പോസ് ബട്ടൺ ഇത് മെയിൻ പവർ ബട്ടൺ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ അടുത്ത് ഒരു ബക്കറ്റ് ഫുള്ളും മുഷിഞ്ഞ തുണികളുണ്ട് ഇവിടെ വാഷ് ചെയ്യുന്നത് ഒരു എക്സ്പെർട്ട് ഉണ്ട് നമ്മുടെ വീട്ടിൽ എൻ്റെ അമ്മ സുധാ എന്നാണ് പേര് ഞാൻ അമ്മയെ വിളിക്കാൻ പോവുകയാണ് അമ്മ വന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരും എങ്ങനെ ഈ ഫ്രണ്ട് ലോഡിൽ വാഷ് ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തരും അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ സുധാ മഴമേഘം എത്തിയിട്ടുണ്ട് അമ്മ കാണിച്ചു തരും എങ്ങനെ തുണികൾ ഇതിൽ ലോഡ് ചെയ്യുക എന്നുള്ളത് ആദ്യം തന്നെ ഡോറ് തുറന്ന് മാറ്റി വെച്ചതിന് ശേഷം കണ്ട അമ്മ ഓരോ തുണിയും ഇടുന്നത് ചുമ്മാതെ അങ്ങനെ തുരുകി കൊടുക്കുകയല്ല അതിന് ഒതുക്കി ഓരോ തുണി ഒതുക്കി ഒരു മടക്കുന്ന രീതിയിലാക്കിയതിന് ശേഷം അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നതാണ് നോക്കിയോളൂ ഓരോ തുണികളായിട്ട് ഇട്ട് കൊടുക്കുക നോക്കി ഇതാണ് ലോഡിങ് തുണി ലോഡ് ചെയ്യുന്ന മെത്തേഡ് ഇത് ഞങ്ങൾ ചെയ്യുന്ന രീതിയാണ് ഓരോ വീട്ടിലും ഓരോ രീതി ഉണ്ടാവും നിങ്ങൾക്കത് കമൻസിലൂടെ അറിയിക്കാം പിന്നെ ചില സമയത്ത് തുണി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ള തുണികൾ ഇന്ന് വാഷ് ചെയ്യുക അടുത്ത ദിവസം വാഷ് ചെയ്യുമ്പോൾ അത് മാറ്റി വയ്ക്കുക കാരണം ഒരുപാട് ലോഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീന് വൈബ്രേഷൻ കൂടും പിന്നെ ഇതിനകത്ത് ഷോക്ക് അബ്സോർബർ ഉണ്ട് അതിന് ഡാമേജും സംഭവിക്കും ഇപ്പോൾ കറക്റ്റ് ആണോ തുണിയുടെ അളവ് എന്ന് അറിയാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ മുകളിലെ
കൈ വെച്ച് കഴിഞ്ഞാൽ മെഷീൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്ത തുണിയുടെ മേലെ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ ഒരു ചാണ് അല്ലേ ഒരു ആ കൈ ഇങ്ങനെ അമ്മ അങ്ങനെ അടുത്ത് കാണിച്ച് തരുമ്പോൾ കൈ ഇങ്ങനെ കാണിച്ചു തരാം ആ ഇതുപോലെ വെച്ചിട്ട് അതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ടാവും ഈ സ്പേസ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം ഓക്കെ തുണികളെല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത പ്രോസസ്സ് നോക്കാം ഇതാ ഡോർ ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമാണ് നന്നായി പ്രസ് ചെയ്യുക അപ്പോൾ ടെക് ടിക്ക് എന്നൊരു ശബ്ദം വരുന്ന നോക്കിക്കോളൂ ആ വന്നു ഓക്കെ ഡോർ ലോക്കായി കഴിഞ്ഞു ഇനി അടുത്തത് പവർ സ്വിച്ച് ഇടുക വെള്ളം ചെക്ക് ചെയ്ത് നോക്കണം നമ്മളെപ്പോഴും വെള്ളം ചെക്ക് ചെയ്ത് നോക്കണം ഓണിലാണോ എന്നുള്ളത് നോക്കണം മെഷീൻ്റെ പവർ ഓൺ ചെയ്യുക നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ കുറേ ലൈറ്റ്സ് കത്തുന്നുണ്ട് ഇതെല്ലാം പ്രോഗ്രാം മോഡ്സ് ആണ് അപ്പോൾ അമ്മ എപ്പോഴും സെലക്ട് ചെയ്യുന്ന മോഡ് അമ്മ അതൊന്ന് കാണിച്ചു കൊടുക്കുക അമ്മ പതുക്കെ ചെയ്താൽ മതി കണ്ടില്ല ക്വിക്ക് വാഷ് മോഡാണ് അമ്മ എപ്പോഴും ഉപയോഗിക്കുന്നത് ക്വിക്ക് വാഷ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിന് ശേഷം ഇതിലിടാനുള്ള സാധനങ്ങൾ അത് പൊടിയാണെങ്കിൽ പൊടി അല്ലെങ്കിൽ ലിക്വിഡുണ്ട് ഫ്രണ്ട് ഓപ്പൺ വാഷിംഗ് മെഷീന് നമ്മൾ ലിക്വിഡ് ഉപയോഗിക്കാറുണ്ട് ഫ്രണ്ട്സ് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏരിയൽ മാറ്റിക് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇവിടെ പിക്ചറും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഇതുപോലെ ലിക്വിഡാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇത് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് പൊടിയൊന്നും ഇടേണ്ട കാര്യമില്ല ഇതിൽ ആവശ്യമുള്ള അളവിൽ നമ്മൾ മെഷീനിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് പുറമെ ഇവിടെ വാനിഷ് ഉണ്ട് വാനിഷ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തുണികളിൽ ഒരുപാട് കറയോ എണ്ണമെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടി പക്ഷേ ഇത് നിർബന്ധമല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനിഷ് വാങ്ങിച്ച് ഉപയോഗിക്കാം അമ്മ ഇപ്പോൾ പറഞ്ഞുതന്ന ടിപ്സാണ് നമ്മൾ ഈ വാഷിംഗ് പൗഡർ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് ഈ മെഷീനിൽ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ പാർട്ടിക്കിൾസും ചിലപ്പോൾ ഈ മെഷീൻ്റെ ഉള്ളിൽ സ്റ്റീൽ ഡ്രമ്മാണ് അതിനകത്ത് കുറേ സ്പേസ് ഉണ്ട് അതിനകത്ത് എവിടെയെങ്കിലും പോയി കിടന്നാൽ അത് മെഷീൻ്റെ ഡ്രമ്മിന് തന്നെ ഡാമേജ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ലിക്വിഡ് മെഷീൻ്റെ ഇൻലെറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം അമ്മ അത് കാണിച്ചു തരുന്നതാണ് ഇതേ ഫ്രണ്ട്സ് ഇവിടെയാണ് നമ്മൾ ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ച് ലിക്വിഡ് ആവശ്യമുള്ളൂ വലിയ ചിലവൊന്നുമില്ല ഓക്കെ വളരെ കുറച്ച് ലിക്വിഡ് ആവശ്യമുള്ളൂ ഇത് ഒഴിച്ചതിന് ശേഷം ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക ബീപ്പ് സൗണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും വാട്ടർ സക്ഷൻ പമ്പ് വർക്ക് ചെയ്യുന്ന ശബ്ദമാണ് ഇതിൽ കേൾക്കുന്നത് തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും വെള്ളം എങ്ങനെയാണ് മെഷീനകത്തേക്ക് പോകുന്നത് എന്ന് കണ്ടില്ലേ അപ്പോൾ ഈ വെള്ളം അതിനുള്ളിലൂടെ പോയി ഈ ഡ്രമ്മിലേക്ക് നിറഞ്ഞതിന് ശേഷം ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കൃത്യം 11:15 കഴിഞ്ഞു 11:20 നമുക്ക് റൗണ്ട് ചെയ്യാം എത്ര നേരം ഓടുമെന്ന് ഞാൻ കാണിച്ചു തരാം അതും ക്വിക്ക് വാഷാണ് വെച്ചിരിക്കുന്നത് ഈസി മോഡാണ് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം പെട്ടെന്ന് ഒരു മിനിറ്റിനുള്ളിൽ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ വാഷിംഗ് തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മെഷീൻ്റെ ഫംഗ്ഷൻ്റെ സ്പീഡ് കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നന്നായി വാഷ് ചെയ്ത് തരും സൂപ്പറായിട്ട് വാഷ് ചെയ്ത് തരും നോക്കിക്കോ ഇപ്പോൾ തീരെ വൈബ്രേഷൻ ഇല്ല ഒന്നുമില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ താഴെ നല്ല വണ്ടിയുടെ ട്യൂബിൻ്റെ പീസുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് വൈബ്രേഷൻ തീരെ ഉണ്ടാവില്ല ഇനി പ്രോസസ്സ് കഴിയാറാവുമ്പോൾ വളരെ സ്പീഡ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കും വളരെ സ്പീഡ് കറങ്ങിക്കൊണ്ടിരിക്കും അതായത് 800 റൊട്ടേഷൻ പെർ മിനിറ്റ് ഒരു മിനിറ്റിൽ 800 റൊട്ടേഷൻ ആയിരിക്കും അതിൻ്റെ സ്പീഡ് ഉണ്ടാവുക നിങ്ങൾക്ക് കാണാൻ കഴിയും നോക്കിയാലറിയും വെള്ളം സോപ്പ് എല്ലാം കൂടെ മിക്സായിട്ട് തുണി തെരുമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതാ വെള്ളം ഒഴുകുന്നത് കാണാൻ കഴിയും സോപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ച ലിക്വിഡ് ഉണ്ടല്ലോ ആ ലിക്വിഡ് വെള്ളത്തിൽ മിക്സായിട്ട് തുണി കഴുകുന്ന പോലെ നമ്മൾ കല്ലിൽ തല്ലി തിരുമ്പുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ നമുക്ക് ചെയ്തു തരുന്നത് തുണികൾക്ക് ഡാമേജ് ഒന്നും തന്നെ വരില്ല ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വാഷിൻ്റെ സെക്ഷൻ കഴിഞ്ഞു അതിലെ വേസ്റ്റ് വാട്ടർ സക്ക് ചെയ്തിട്ട് ഈ ഔട്ട്ലെറ്റിലൂടെ ഇപ്പോൾ പുറത്ത് പോകുന്ന ശബ്ദമാണ് നിങ്ങൾക്ക് കേൾക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും വേസ്റ്റ് വാട്ടർ പുറത്ത് വരുന്നത് സോപ്പ് വെള്ളം സെക്കൻഡ് വാഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാണാൻ കഴിയും സ്പീഡ് കൂടിയിട്ടുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ കാണാൻ കഴിയും മാക്സിമം വൈബ്രേഷൻ കുറഞ്ഞിട്ടാണ് സാധാരണ ഈ സിറ്റുവേഷനിൽ ഇത് നീങ്ങി ഇങ്ങോട്ട് വരും ഇപ്പോൾ റബ്ബറിൻ്റെ പാഡ് അവിടെ വെച്ചത് കൊണ്ട് ആൾ സുഖമായിട്ട് ഒരുപാട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ലാസ്റ്റ് പ്രോസസ്സ് റിൻസ് ആൻഡ് സ്പിൻ ആണ് നോക്കിക്കോളൂ
ഇപ്പോൾ സമയം നോക്കി അറിയാം 11:55 മാക്സിമം 30-35 മിനിറ്റേ എടുത്തിട്ടുള്ളൂ ഇവിടെ കഴിയാറായി കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ ഡോറിൻ്റെ അവിടെ ലൈറ്റ് കാണിക്കുന്നുണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ എൻഡ് എന്നുള്ള ലൈറ്റ് കാണാൻ കഴിയും എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞു അലാറം സിഗ്നൽ വന്നു അപ്പോൾ ഫംഗ്ഷൻസ് എല്ലാം കഴിഞ്ഞു ഇനി ചെയ്യേണ്ടതൊന്നുമില്ല മെഷീനിലെ പവർ ബട്ടൺ ഓഫ് ചെയ്യുക മെയിൻ പവർ സോഴ്സ് ഓഫ് ചെയ്യുക പ്രധാനപ്പെട്ട വർക്കെല്ലാം കഴിഞ്ഞു ഇനി പതുക്കെ ഇതിൻ്റെ ഡോറ് തുറക്കുക തുണികൾ ഓരോന്നായിട്ട് ബക്കറ്റ് വെച്ചിട്ട് എടുത്തിടുക നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് തുണികൾ ഇതിന് ശേഷം ഞാനിത് പിഴിഞ്ഞ് കാണിച്ചു തരാം അപ്പോൾ അറിയാൻ കഴിയും എത്രത്തോളം വാഷ് കഴിഞ്ഞു എത്രത്തോളം വെള്ളം ഡ്രൈ ആയിട്ടുണ്ടെന്ന് വളരെ എളുപ്പമാണ് അപ്പോൾ ഇതുപോലുള്ള ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങളും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക മാക്സിമം ഡാമേജ് ഒഴിവാക്കി കിട്ടും നമുക്കിനി തുണിയൊന്ന് ഉണങ്ങാനിടാം അപ്പോൾ നമുക്ക് തുണി പിഴിഞ്ഞ് കാണിച്ചു തരാം ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവില്ല അമ്മ പിഴിയിനമ്മ നോക്കട്ടെ ആണല്ലേ നന്നായി പിഴിഞ്ഞോളൂ മാക്സിമം ശക്തി ഉപയോഗിച്ച് പിഴിഞ്ഞോളൂ ഇത് തെളിവാണ് ഒരു തുള്ളി പോലും വെള്ളമില്ല തുണികളെല്ലാം നന്നായി തിളങ്ങുന്നുണ്ട് വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലുള്ള ടിപ്സ് എല്ലാം ഉപയോഗിച്ച് വാഷിംഗ് മെഷീൻ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളിപ്പോൾ പഠിച്ചു എന്ന് വിചാരിക്കണം